ജീനാസ് പി എസ് സി പോയിന്റ്സ്. ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, നീനാസ് പി എസ് സി പോയിന്റ്സിന്റെ പുതിയ പാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പക്ഷികൾ. പി എസ് സി ബുള്ളറ്റിൻ, എസ് സി ആർ ടി ടെക്സ്റ്റ്, പി എസ് സി പരീക്ഷകളിലെ മുൻകാല ചോദ്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ പാഠം തയ്യാറാക്കിയിട്ടുള്ളത്. പല പ്രാവശ്യം പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. പി എസ് സി ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് പക്ഷികളുടെ മുട്ടകളെക്കുറിച്ചുള്ള പഠനം. ഉത്തരം ഉവോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി അല്ലെങ്കിൽ പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്ന വ്യക്തി എ ഒ ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളായ അലൻ ഒക്ടേവിയൻ ഹ്യൂം തന്നെയാണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെയും പോപ്പ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബേർഡ്മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലിയാണ്. ദ ഫോൾ ഓഫ് എ സ്പാരോ അഥവാ ഒരു കുരുവിയുടെ പതനം എന്ന ആത്മകഥയ്ക്ക് പുറമെ ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്, ബേർഡ്സ് ഓഫ് കേരള തുടങ്ങിയ ധാരാളം കൃതികൾ സലീം അലി രചിച്ചിട്ടുണ്ട്. കേരളത്തിൽ ജനിച്ച ഒരു പ്രശസ്ത ഇന്ത്യൻ ഓർണിത്തോളജിസ്റ്റാണ് കെ കെ നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനയാണ് കേരളത്തിലെ പക്ഷികൾ. പക്ഷികൾ ഉൾപ്പെടുന്ന ജന്തുവിഭാഗം ഏവ്സ്. അതിനാൽ പക്ഷി വളർത്തൽ അറിയപ്പെടുന്നത് ഏവികൾച്ചർ എന്നാണ്. സസ്തനികളും പക്ഷികളും ഉഷ്ണരക്തമുള്ള ജീവികളാണ്. അന്തരീക്ഷ താപനില എത്രയായാലും സ്വന്തം ശരീരത്തിന്റെ താപനില നിലനിർത്താൻ കഴിയുന്ന ജീവികളാണ് ഉഷ്ണരക്തജീവികൾ. പക്ഷികളുടെ ശരീരോഷ്മാവ് ഏകദേശം 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻക്യുബേറ്ററിൽ വെച്ച് കൃത്രിമമായി മുട്ട വിരിയിക്കുന്ന ഊഷ്മാവ് ഏകദേശം 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യനെ പോലെ തന്നെ പക്ഷികളുടെ ഹൃദയങ്ങൾക്കും 4 അറകളാണ് ഉള്ളത്. ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയതും ഉയരം കൂടിയതും കൂടുതൽ ആയുസ്സുള്ളതുമായ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. കരയിലെ കശേരുകികളിൽ അതായത് നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും വലിയ കൃഷ്ണമണിയുള്ളതുമായ പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. കണ്ണിനേക്കാൾ വലുപ്പം കുറവാണ് ഒട്ടകപ്പക്ഷിയുടെ മസ്തിഷ്കത്തിന്. ഏറ്റവും വലിയ ചുവന്ന രക്താണു ഒട്ടകപ്പക്ഷിയിലാണ്. ഒരു കാലിൽ 2 വിരലുകൾ മാത്രമുള്ള ഈ പക്ഷി 2 കാലിൽ ഓടുന്നവയിൽ ഏറ്റവും വേഗം കൂടിയ ജീവിയാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഒട്ടകപ്പക്ഷി മണലിൽ തലപൂഴ്ത്തുന്നതെന്ന വിശ്വാസമുണ്ട്. എന്നാൽ മണലിൽ അടവെച്ചിരിക്കുന്ന മുട്ടകൾ തിരിച്ചിടാനാണ് ഒട്ടകപ്പക്ഷി മണലിൽ കൊക്കുകൾ താഴ്ത്തുന്നത് എന്നാണ് പക്ഷി നിരീക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും കട്ടി കൂടിയ തോട് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്കാണ്. കയറി നിന്നാൽ പോലും ഈ മുട്ട പൊട്ടുകയില്ല. ജലം സൂക്ഷിക്കുന്ന ജഗ്ഗായിട്ട് പോലും മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ഈ മുട്ടത്തോട് ഉപയോഗിക്കാറുണ്ട്. രാത്രിയിൽ മുട്ടയ്ക്ക് അടയിരിക്കുന്നത് ആൺപക്ഷിയാണ്. ഏകദേശം 15 സെന്റിമീറ്റർ വലിപ്പവും 1.5 കിലോഗ്രാം ഭാരവുമുള്ളതാണ് ഒട്ടകപ്പക്ഷി മുട്ട. ഈ മുട്ടയിലെ മഞ്ഞക്കരുവാണ് ഏറ്റവും വലിയ സെൽ അഥവാ കോശം. ഒട്ടകപ്പക്ഷിയുടെ ശാസ്ത്രീയ നാമം സ്ട്രുതിയോ കാമേലസ്. പെൻഗ്വിൻ. ഒട്ടകപ്പക്ഷിയെ പോലെ തന്നെ പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് പെൻഗ്വിൻ. കരയിൽ നിവർന്നു നടക്കുന്ന പെൻഗ്വിൻ വെള്ളത്തിൽ നീന്താൻ ചിറകുകൾ ഉപയോഗിക്കുന്നു. തൂവലിന് ഏറ്റവും സാന്ദ്രത കൂടുതലാണ്. മുട്ട അടവെച്ച് വിരിയിക്കുന്നത് കാൽപാദത്തിൽ വെച്ചാണ്. പെൻഗ്വിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമുള്ള എംബറർ പെൻഗ്വിൻ വർഷത്തിൽ 1 മുട്ട മാത്രമേ ഇടുകയുള്ളൂ.
ഏറ്റവും തണുപ്പിലും ജീവിക്കാൻ കഴിയുന്ന പക്ഷിയാണ് എംപറർ പെൻഗ്വിൻ. പെൻഗ്വിനുകളുടെ വാസസ്ഥലത്തിൻ്റെ പേര് റൂക്കർ. പെൻഗ്വിനുകൾ കാണപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. കഴുകൻ. പക്ഷികളുടെ രാജാവായി അറിയപ്പെടുന്നത് കഴുകനാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി, പകൽ സമയത്ത് ഏറ്റവും കാഴ്ചശക്തിയുള്ള പക്ഷി എന്നീ വിശേഷണങ്ങളും കഴുകനുണ്ട്. ഏറ്റവും കരുത്തുള്ള പക്ഷിയും മരത്തിൽ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷിയുമായ ബാൾഡ് ഈഗിളാണ് അമേരിക്കയുടെ ദേശീയ പക്ഷി. മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴയ്ക്ക് വേഴാമ്പലാണെന്നുകൂടി ഓർക്കുക. പ്രാവ്. സമാധാനത്തിൻ്റെ ചിഹ്നമാണ് പ്രാവ്. പണ്ട് സന്ദേശവാഹകരായി പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു. തൻ്റെ തൊണ്ടയിലെ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുത്ത ഒരു ദ്രാവകം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനാൽ പ്രാവിനെ പാലൂട്ടുന്ന പക്ഷി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എമു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷിയാണ് എമു. ഉയരത്തിൽ രണ്ടാം സ്ഥാനമുള്ള എമു ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയാണ്. കിവി. സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് കിവി. ചുണ്ടുകളുടെ അഗ്രം കൊണ്ട് മണമറിയുന്ന കിവി ഘ്രാണശക്തി ഏറ്റവും കൂടിയ പക്ഷിയാണ്. കിവിയുടെ ജന്മദേശം ന്യൂസിലാൻഡ്. അതിനാൽ ന്യൂസിലാൻഡുകാരെ കിവീസ് എന്ന് വിളിക്കാറുണ്ട്. എമുവിനെ പോലെ തന്നെ കിവിയും പറക്കാത്ത പക്ഷിയാണ്. ആൽബട്രോസ്. ഏറ്റവും വലിയ കടൽ പക്ഷിയാണ് ആൽബട്രോസ്. ഏറ്റവും വിശാലമായി ചിറകു വിരിക്കുന്ന പക്ഷി ആൽബട്രോസ് ആണ്. കോഴി. മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി വളർത്തുന്ന പക്ഷിയാണ് കോഴി. കോഴി ഇറച്ചി ഏറ്റവും കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചിയാണ്. കോഴിമുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. കോഴിമുട്ടയുടെ ശരാശരി ഭാരം 58 ഗ്രാം. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാകാൻ 21 ദിവസം വേണം. താറാവിന് ഇത് 28 ദിവസവും ഒട്ടകപ്പക്ഷിക്ക് 35 മുതൽ 45 ദിവസം വരെയുമാണ്. കോഴിയുടെ കാലിൽ 4 വിരലുകളാണ് ഉള്ളത്. വൈറ്റ് ലെഗോൺ, ബ്ലാക്ക് മിനോർക്ക, റോഡ് ഐലൻഡ് റെഡ്, പ്ലിമത്ത് റോക്ക് എന്നിവ കോഴിയുടെ വിദേശ ഇനങ്ങളാണ്. മൂങ്ങ. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ. അതിനാൽ പിന്നിലെ കാര്യങ്ങൾ കാണാൻ ശരീരം തിരിക്കേണ്ട കാര്യമില്ല. ശബ്ദമില്ലാതെ പറക്കാനും മൂങ്ങയ്ക്ക് കഴിയും. വിള നശിപ്പിക്കുന്ന എലി തുടങ്ങിയ ജീവികളെ തിന്നുന്നതിനാൽ മൂങ്ങ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ ഗ്രീക്ക് ദേവത അദീനയുടെ പക്ഷിയായതുകൊണ്ട് മൂങ്ങയെ ജ്ഞാനത്തിൻ്റെ പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഹമ്മിംഗ് ബേർഡ്. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിംഗ് ബേർഡാണ്. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയും ഹമ്മിംഗ് ബേർഡ് തന്നെ. മുന്നിലേക്കും പിന്നിലേക്കും പറക്കാനും അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കാനും ഹമ്മിംഗ് ബേർഡിന് കഴിയും. വേഗം, ദൂരം, വലുപ്പം. ഏറ്റവും വേഗത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷി പെരിഗ്രീൻ ഫാൽക്കൺ. കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ. ഏറ്റവും നീളമുള്ള കാലുള്ള പക്ഷി കരിഞ്ചിറകൻ പവിഴക്കാലി. ഭാരത്തിൽ 1-ാം സ്ഥാനം ഒട്ടകപ്പക്ഷിക്കാണ്. ഭാരത്തിൽ 2-ാം സ്ഥാനമുള്ള പക്ഷി കാസോവരി. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പക്ഷി സരസൻ കൊക്ക്. ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ പക്ഷി ഇത്തിക്കണ്ണി പക്ഷി. പക്ഷിവിശേഷങ്ങൾ.
അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. തേനീച്ച കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. സ്വന്തം ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന സാങ്കല്പിക പക്ഷി ഫീനിക്സ്. മൗറീഷ്യസിലെ വംശനാശം സംഭവിച്ച പക്ഷി ഡോഡോ. ജാപ്പനീസ് ക്വയിൽ എന്നറിയപ്പെടുന്ന പക്ഷി കാടപ്പക്ഷി. കൊക്കിൽ സഞ്ചി പോലെ ഭാഗമുള്ള പക്ഷി പെലിക്കൻ. ശത്രുക്കളെ തുപ്പിനാറ്റിക്കുന്ന പക്ഷി ഫാൽമർ. വിശേഷനാമങ്ങൾ: പ്രകൃതിയുടെ തോട്ടി കാക്ക. സ്റ്റുപ്പിഡ് ബേർഡ് താറാവ്. ചിരിക്കുന്ന പക്ഷി കൂക്കാബുറ. ഹാസ്യം കലർന്ന പൊട്ടിച്ചിരി പോലെയാണ് കൂക്കാബുറയുടെ ശബ്ദം. കാട്ടിലെ മരപ്പണിക്കാരൻ മരം കൊത്തി. ഷോക്ക് അബ്സോർബർ സവിശേഷതയും മരം കൊത്തിക്കുണ്ട്. ഹെലികോപ്റ്റർ പക്ഷി ആകാശക്കുരുവി. ഈ കുരുവികൾ പലപ്പോഴും വിമാനത്തിൽ ചിന്നടിച്ച് വിമാനത്തിന് കേടുവരുത്താറുണ്ട്. പക്ഷിവർഗത്തിലെ പോലീസ് കാക്കത്തമ്പുരാട്ടി. കാക്കത്തമ്പുരാട്ടി എന്ന പക്ഷിയാണ് പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത്. ഇതോടുകൂടി പക്ഷികളെക്കുറിച്ചുള്ള ഈ പാഠം അവസാനിക്കുന്നു. PSC ബുള്ളറ്റിൻ, SCERT ടെക്സ്റ്റ് ബുക്ക്, മുൻപ് വന്ന PSC ചോദ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ പാഠം തീർച്ചയായും നിങ്ങൾക്കുപകരിക്കും. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.